ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. 139 സങ്കീർത്തനം 23-24 വാക്യങ്ങൾ. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ അറിയുന്നതും നമുക്കായി കരുതുന്നതും നമ്മെ സ്നേഹിക്കുന്നതുമായ ദൈവത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നമ്മോടുള്ള സ്നേഹം കൊണ്ട് ദൈവം നമ്മെ കൈവിടിയുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം പലപ്പോഴും ദൈവത്തെ വിട്ട് ഓടിപ്പോകുമ്പോഴും ദൈവം നമ്മെ വിടുന്നില്ല, നമ്മെ പിന്തുടരുന്നുവെന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ മനുഷ്യൻ പല വഴികളും തേടുന്നു. ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കയറി ദൈവസ്ഥനിൽ നിന്ന് രക്ഷപ്പെടുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ പിടിച്ചെടുക്കുവാൻ ഉയരങ്ങളിലേക്ക് കയറുന്നു. അവ വിജയവും സന്തോഷവും സമൃദ്ധിയും എന്തുമാകാം. അത് പിടിച്ചെടുത്തു കഴിയുമ്പോൾ അതിൽ അഭയം തേടുകയും ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഉയരങ്ങളിലേക്ക് പോവാതെ മനഃപൂർവ്വമായി നരക വഴിയിലേക്ക് പോകുന്നു. 8 വാക്യം. അവർ ധാർമ്മിക അധപതനത്തിലും മ്ലേച്ഛതയിലും ജീവിച്ച് ശിഷ്ടകാലം കഴിക്കുന്നു. എന്നാൽ ദൈവം അവരെ പിന്തുടർന്ന് കണ്ടെത്തി സ്നേഹിക്കുന്നുവെന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഗോഡ് നോസ് എവരിഥിങ്, ദൈവം എല്ലാം അറിയുന്നു. ഗോഡ് ഈസ് എവരിവെയർ, ദൈവം എല്ലായിടത്തും ഉണ്ട്. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്, ദൈവത്തിന് സകലതും കഴിയും. അവങ്കിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, യോനയുടെ ഉദാഹരണം തന്നെ ഒന്ന് നോക്കാം. യോന ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ യോനയെ പിന്തുടരുന്ന ദൈവത്തെ നമുക്ക് യോന പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. 139 സങ്കീർത്തനത്തിന്റെ 7 വാക്യം. നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഒരു രക്ഷയുമില്ല. എവിടെയെല്ലാം ഒളിച്ചാലും അവിടെയെല്ലാം നമ്മെ കണ്ടെത്തുന്ന ഒരു സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. ഗോഡ് ക്യാൻ ഗൈഡ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ദൈവത്തിന് കഴിയും. സങ്കീർത്തനക്കാരനായ ദാവീദ് ചുറ്റിലുമുള്ള അശുദ്ധിയെക്കുറിച്ച് ബോധവാനാകുകയും തൻ്റെ ഹൃദയത്തിലെ അശുദ്ധി താൻ കാണുകയും ഉടനെ തന്നെ തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവിക പ്രവൃത്തിക്കായും ഉദ്ദേശത്തിനായിട്ടും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയരെ, നമ്മയും ദൈവം മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തെ വിട്ട് നമുക്ക് എവിടെയും പോകുവാൻ സാധിക്കുകയില്ല. നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ നനഞ്ഞവനായിരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുറവുകളെ കണ്ടെത്തി ഹൃദയത്തിലെ അശുദ്ധിയെ കഴുകി കളയുവാനായിട്ട് ദൈവം മുൻപാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ തന്നെ വിലയേറിയ വചനങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, സങ്കീർത്തനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, ദൈവമെല്ലാം അറിയുന്നു, ദൈവം എല്ലായിടത്തുമുണ്ട്, ദൈവത്തിന് സകലതും കഴിയും, ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങ് സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവമാണല്ലോ. സദാ ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ ആവശ്യങ്ങളെ അറിഞ്ഞ് നടത്തുന്ന ദൈവമാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് അശുദ്ധിയെക്കുറിച്ച് ബോധവാന്മാരാകുകയും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അശുദ്ധിയെ അങ്ങയുടെ മുൻപിൽ വെച്ച് അങ്ങയുടെ രക്തത്താൽ കഴുകുകയും ചെയ്യണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ചാട്ട് കർത്താവെ, ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഞങ്ങളുടെ പ്രവർത്തിക്കാനും ഉദ്ദേശത്തിനായും ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട്. ഈ പ്രഭാവത്തിൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ.